പ്രിയ ലോകജനങ്ങളെ, ഞാൻ നൗഷാദ് വജീർ. നിങ്ങൾ മുമ്പിലേക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ വരാനുള്ള കാരണം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ മതിച്ചിരിക്കുന്നൊരു കാര്യമാണ്. കാരണം ക്യാൻസർ ചികിത്സ, അത് ഇന്നുള്ള ചികിത്സാ രീതികൾ എത്രത്തോളം ഫലപ്രദമാണ്. നമ്മുടെ റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരത്തും കോഴിക്കോട് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നടത്തുന്ന ഈ ചികിത്സ തേടിയെത്തുന്ന ആളുകൾക്ക് അവരിൽ എത്ര ശതമാനം ഈ രോഗാവസ്ഥയിൽ നിന്ന് മാറ്റം വന്ന് കരകയറി സ്വന്തം പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് കീമോതെറാപ്പി, റേഡിയേഷൻ, ഇത് ചെയ്യുന്നതിലൂടെ രോഗാവസ്ഥക്ക് മാറ്റം വന്ന് ആ വ്യക്തി തൻ്റെ ജീവിതം തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതിൽ സത്യസന്ധമായ രീതിയിൽ സർക്കാരും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ആത്മാർത്ഥമായ ഒരു മറുപടി തരണം. ഇത് സാമാന്യ ജനങ്ങൾക്കുണ്ടാവുന്നൊരു സംശയം ചോദിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും മറുപടി തരുന്നുണ്ട്. കേരള ക്യാൻ എന്ന രീതിയിൽ പ്രശസ്ത സിനിമാ നടി മഞ്ജു വാര്യരെയും കൊണ്ട് ബ്രാൻഡ് അംബാസിഡറാക്കിയിട്ട് കേരളത്തുടനീളം ഇവർ നടത്തുന്നൊരു പര്യടനമുണ്ട്. ഇതിൽ കേരള ക്യാൻ എന്ന പരിപാടി ക്യാൻസറിന് ഫലപ്രദമായ ചികിത്സ എവിടെയുണ്ട് എന്നതിലൊരു അന്വേഷണാത്മകമായ പരിപാടിയായിരുന്നെങ്കിൽ നമുക്കതിനെ സ്വീകാര്യം നൽകാമായിരുന്നു. മറിച്ച് മറ്റ് ചികിത്സാ രീതികൾക്കൊന്നും ശാസ്ത്രീയമായ ഇതിനൊരു കണ്ടെത്തലല്ലെന്നും മറിച്ച് മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെൻ്റ് മാത്രമാണ് ഇതിനൊരു അവസാന വാക്ക് എന്ന രീതിയിലാണ് പ്രതിഫലിപ്പിക്കാനുള്ള ഒരു തീവ്ര ശ്രമമാണ് ഇവർ നടത്തുന്നത് എന്നത് എനിക്കുണ്ടായ ഒരു സംശയമാണ്. ഞാൻ എന്നൊരു വ്യക്തിയല്ല, ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ചോദിക്കുകയാണ്. ഇതിന് വളരെ ഫലപ്രദമായ ചികിത്സ മോഡേൺ മെഡിസിൻസിൽ ഉണ്ടെങ്കിൽ എത്ര ശതമാനം ആളുകൾക്ക് ഈ രോഗം ഭേദമായി? ഈ രോഗവും കൊണ്ട് ഈ പറയപ്പെടുന്ന ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് കോഴിക്കോടോ തൃശ്ശൂരോ എവിടെ ആയിക്കോട്ടെ, തിരുവനന്തപുരം ആർ സി സി സെൻറ്ററോ അമലയിലോ ഒരു സമഗ്രമായൊരു സർവേ നടത്തുക. അതിനുശേഷമുള്ള പരിണതമായ ഒരു അവസ്ഥ, ആ വ്യക്തികൾക്ക് പിൻകാലത്ത് എത്ര കാലം ജീവിച്ചിരുന്നു, അവരുടെ വേദനാസംഹാരി ചികിത്സ നടത്തുന്നപ്പോൾ എന്താ പറയുക, അതിന് വേദന പാലിയേറ്റീവ്, യെസ്, അതിന് മോർഫിൻ ഗുളികയെല്ലാം കൊടുക്കുന്നതാണെന്നുണ്ട്, വേദനകൾക്ക് ആശ്വാസം കൊടുക്കുന്നുണ്ടാവും. ഞാൻ ഈ വാക്ക് ഇവിടെ പറയാനുള്ള കാരണം, എൻ്റെ തൊട്ടൊരു അയൽവാസി, അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയോടുകൂടി ചികിത്സ തുടങ്ങിയത് 2-3 വർഷം, അദ്ദേഹത്തിൻ്റെ റക്തം ഭാഗത്ത് ഒരു 2 ഇഞ്ച് മുകളിലായിട്ട് ഒരു സിസ്റ്റ് വന്നു. ഫസ്റ്റിൽ അദ്ദേഹത്തിന് ബ്ലീഡിങ് വന്നപ്പം കോട്ടയത്തൊരു പൈൽസിൻ എന്ന ട്രീറ്റ്മെൻറ്റിന് അദ്ദേഹം നാട്ടിലിവിടെ ആൾക്കാർ കാണിച്ച് മറ്റ് സുഹൃത്തുക്കളൊക്കെ അറിയുന്നത് മോശമല്ലേ, പൈൽസിൻ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതെന്ന് എഴുതിയിട്ട് അദ്ദേഹം രഹസ്യമാക്കി ചികിത്സിക്കാൻ വേണ്ടി കോട്ടയത്ത് പോവുകയും എവിടെയാണെന്നറിയില്ല, അവിടെ നിന്നൊരു ബയോപ്സി എടുക്കുകയും അതിൻ്റെ സ്ലൈഡ് പരിശോധിച്ചപ്പം ഇദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചു എന്ന രീതിയിൽ സ്ലൈഡ് കിട്ടുകയും 3 വർഷമായി. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അങ്ങനെ അനവധി ക്യാൻസർ ചികിത്സകർക്ക് വന്ന ആത്മാവിന് വന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യം അവർക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ല, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്ന് കരുതുന്ന ഘട്ടത്തിൽ ഞാൻ മുൻപന്തിയിൽ ഒന്ന് ചോദിക്കുകയാണ്,
എന്ത് ചികിത്സാ രീതിയാണ് നിങ്ങൾ ഇവർക്ക് കൊടുത്തിട്ട് ഫലം കിട്ടിയത്? ആ വ്യക്തിക്ക് റേഡിയേഷൻ്റെ എണ്ണം പറഞ്ഞു, കീമോതെറാപ്പിയുടെ എണ്ണം പറഞ്ഞു. ചികിത്സയ്ക്ക് ശേഷം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അദ്ദേഹത്തിന് വ്യാപിച്ചതായി പിന്നെ കണ്ടത്. ചികിത്സ ഫലപ്രദമാണോ എന്നത് ആ രോഗാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതിന് പകരം രോഗം വർദ്ധിപ്പിക്കാനാണോ ഈ ചികിത്സ നടത്തുന്നത് എന്നതാണ് ചോദ്യം. ചോദിക്കാനുള്ള അവകാശം ഇന്ന് ജനാധിപത്യത്തിലുണ്ട്. ചോദിക്കുന്നവനെല്ലാം കുറ്റക്കാരാക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. അത് ശരിയായ രീതിയിലുള്ളൊരു അന്വേഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന സത്യസന്ധമായ രീതിയിൽ ജനങ്ങളുടെ ലോകശാന്തിക്ക് ചികിത്സ മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ചോദ്യം ചെയ്യുന്ന ആളുകൾ നിങ്ങൾ കുറ്റക്കാരനായി കാണുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ, അത് ശരിയല്ല. ധീരന്മാർ ചോദ്യം ചോദിക്കും. ധീരന്മാർക്ക് ആരെയും ഭയക്കേണ്ട കാര്യമില്ല. ഞാൻ ആരുടെയും കുറ്റപ്പെടുത്തുന്നതൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഒരു പത്രവാർത്ത കണ്ടു, അതുകൊണ്ടാണ് പ്രതികരിക്കാൻ വന്നതൊരു കാരണം. പാരമ്പര്യ ചികിത്സ എന്ന പേരിൽ രീതിയിൽ ക്യാൻസർ ചികിത്സ നടത്തി ആളുകൾക്ക് അപകടം വരുത്തുന്നു എന്ന് പറഞ്ഞു. ഇതേ ചോദ്യം തിരിച്ചങ്ങ് ചോദിക്കട്ടെ. ക്യാൻസർ ചികിത്സ എന്ന് പറഞ്ഞ് റീജിയണൽ ക്യാൻസർ സെൻ്ററിലും കോഴിക്കോട് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലും തൃശ്ശൂർ അമലയിലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും നടത്തുന്ന രോഗചികിത്സ എത്ര ശതമാനം ഫലപ്രദമാണ് എന്ന് തിരിച്ച് നിങ്ങൾ പറ. ഇതിനെ പരസ്പരം പഴിചാരുന്നതിന് പകരം കുറ്റമറ്റ രീതിയിൽ ചികിത്സ നടത്തിയിട്ട് ജനങ്ങളുടെ ആരോഗ്യത്തെ രക്ഷിക്കാനാണ് ഈ പറയപ്പെടുന്ന ഗൂഢസംഘങ്ങൾ ശ്രമിക്കേണ്ടത്. പാവം കഷ്ടപ്പെടുന്ന ക്യാൻസർ രോഗികളെ അവരെ ബുദ്ധിമുട്ടിച്ച് ഒരു 10 രൂപ നേടാനല്ല ചികിത്സകന്മാർ ശ്രമിക്കേണ്ടത്, മറിച്ച് അവർക്ക് സമാശ്വാസം കൊടുക്കാമെന്ന രീതിയിൽ, ശാശ്വതമായ പരിഹാരം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വ്യക്തമായ മറുപടി നൽകേണ്ടതാണ്. കോഴിക്കോട് കുഞ്ഞാലിക്കുട്ടി എന്നൊരു അദ്ദേഹമാണ് ഡോക്ടറാണ്, ആ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൊളീഗ് ഒരു സ്ത്രീ, ഒരു ലേഡി ഡോക്ടറാണ്. ഞാൻ ചോദിച്ചു എന്താണ് ഈ ചികിത്സയ്ക്ക് ഫലപ്രദമായ മാർഗം നിങ്ങൾ കാണുന്നത് ചോദിച്ചപ്പം, അന്ന് പാത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എൻ്റെ സ്ലൈഡ് കൊണ്ടേ കൊടുത്തു, അവരും കൂടി കൺഫേം ചെയ്തത് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു ജിജ്ഞാസയോടുകൂടി ആ ലേഡി ഡോക്ടറോട് ചോദിച്ചപ്പോൾ അവർ ഈ പേഷ്യൻറ്റിനെ അവരുടെ ഒബ്സർവേഷൻ ടേബിളിൽ കിടത്തിയിട്ട് പരിശോധന നടത്തിയിട്ട് വന്ന് 2 ഇഞ്ചോളം മുകളിലായിട്ട് ഒരു സിസ്റ്റ് ഉണ്ട്, അത് നമുക്ക് റേഡിയേഷൻ ചെയ്ത് കരിയിച്ച് അതിന് കുറച്ച് കീമോതെറാപ്പി എല്ലാം കൊടുത്തിട്ട് നമുക്കതിനെ നീക്കം ചെയ്യാൻ ശ്രമിക്കാം എന്ന് ഈ ശ്രമങ്ങളല്ലാതെ 3 വർഷം ആ വ്യക്തി വേദന സഹിച്ച്. ഞാൻ ലാസ്റ്റ് അദ്ദേഹം കഴിഞ്ഞൊരു 10-20 ദിവസം മുമ്പ് എൻ്റെ അടുത്ത്, വീടിൻ്റെ അടുത്താണ്, എൻ്റെ നേരെ മുമ്പിലാണ്, എന്താ വൈദ്യർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പം, ചില ചികിത്സകന്മാർ ചില ഘട്ടങ്ങളിൽ നിസ്സഹായരാകും. മോഡേൺ മെഡിസിൻസ് ചികിത്സിക്കുന്നിടത്ത് പാരമ്പര്യ വൈദ്യൻ എന്താ പങ്ക് എന്നല്ലേ നിങ്ങൾ ചോദിക്കുക. അതുപോലെയുള്ളൊരു എളിയ പാരമ്പര്യ വൈദ്യന്മാരാണ് നമ്മളും. അപ്പം നമുക്ക് അതിനെ ഫോൺ വഴി കൊടുക്കാനുള്ള അവസരം നിങ്ങൾ തരുന്നതിന് പകരം നിങ്ങളതിനെ ഏറ്റെടുത്ത് ചികിത്സിക്കല്ലേ. ആ വ്യക്തി ലാസ്റ്റ് വണ്ടിയിൽ കയറുന്ന സമയത്ത് തൊട്ടടുത്തൊരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ കാലൊന്ന് സീറ്റൊന്ന് ഒതുക്കാൻ വെക്കുമ്പോൾ അദ്ദേഹം ഉമ്മ എന്നൊരു വിളി വിളിച്ചിട്ടുണ്ട്. വളരെ വേദനാജനകമായ ഒരു നിലവിളിയായിരുന്നത്, ഉമ്മ എന്നൊരു വിളി. ആ വേദന എൻ്റെ മനസ്സിൽ എല്ലാം കൊണ്ടു. ഒരു മുറിവ് പറ്റി നമ്മളിങ്ങനെ പഴുത്തിരിക്കുന്ന സമയത്ത് ആ മുറിവ് എവിടെയെങ്കിലും തട്ടിയാൽ ഉണ്ടാകുന്നൊരു വേദന, അതിലുണ്ടാകുന്നൊരു ധീര രോദനം അത് ആ വ്യക്തിയത്തിൽ നിന്ന് വന്നപ്പോൾ ഞാനും ദൈവത്തോട് പ്രാർത്ഥിച്ചെന്ന് പറയാം, ദൈവമേ എത്രയും പെട്ടെന്ന് ഇവൻ്റെ വേദന സഹിക്കാതെ കൊണ്ടുപോകണേന്ന്. നമ്മുടെ ചികിത്സ പുരോഗമിച്ചെന്ന് എല്ലാവരും പറയുന്നല്ലാതെ എന്ത് നേട്ടമാണ് ശാസ്ത്രലോകം ലോകത്തിന് കൊടുത്തത്? ഈ കാര്യത്തിൽ കേരളക്കാരൻ്റെ യാത്ര തുടരട്ടെ. ഒപ്പം നിങ്ങൾ ഇതര ചികിത്സാ ശാസ്ത്രങ്ങളെ എതിർത്തുകൊണ്ടുള്ള ഒരു മോഡേൺ ചികിത്സാ പ്രചരണം അത് നല്ലതല്ല. നല്ലതായ ചികിത്സ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക. ശരീരത്തിന് ടോക്സിക്കേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ഗ്ലാൻഡ് സ്വെല്ലിംഗ് ആണെങ്കിൽ, ഒരു ഗ്രന്ഥി വീക്കമാണെങ്കിൽ
അതിനുള്ള പരിഹാരം കൊടുക്കുക. സൗജന്യമായ ഔഷധങ്ങളാണ് ഇതിന് ഏതൊരു മേഖലയിലെ ചികിത്സകന്മാരും കൊടുക്കാൻ ആഗ്രഹിക്കേണ്ടത്. അവിടെ പിന്നെ അതൊരു കച്ചവട താല്പര്യമില്ലല്ലോ. ഇടക്കാലത്ത് ലക്ഷ്മി താരുവിനെക്കുറിച്ചും മറ്റൊരു കാലത്ത് ഒരു മുള്ളാത്തുനിന്ന് ഒരു ചക്കൻ്റെയും കൊണ്ട് വയ്യാതെ കുറേ ആൾക്കാർ നടന്നു. പിന്നെ കാണുന്നതെല്ലാം ക്യാൻസറിന് കാരണമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇന്നത്തെ അന്തരീക്ഷ മലിനീകരണവും ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങളും വിളവെടുപ്പാൻ വേണ്ടി എടുപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടി രാസവസ്തുക്കൾ ചേർക്കുന്നതിൻ്റെ പരിണിതഫലവും മനുഷ്യന് രോഗങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. ആശുപത്രികൾ പണിത് അവിടെ രോഗികളെ നിറച്ച് ക്യാൻസർ ചികിത്സ നടത്തുന്നതിനേക്കാൾ ഉപരി ഇത് വരാനുള്ള കാരണങ്ങൾക്ക് തടയിടാനാണ് ആരോഗ്യ പ്രവർത്തകന്മാർ ശ്രദ്ധിക്കേണ്ടത്. കേരളക്കാരൻ്റെ യാത്ര ചികിത്സകന്മാരെന്നവർക്ക് കുതിര കയറാൻ വരരുത്. പകരം നിങ്ങളുടെ ചികിത്സയേക്കാളുപരി രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുക. പല വിധത്തിലുള്ള ഔഷധങ്ങളും ഭക്ഷണങ്ങളും എല്ലാം നമുക്ക് ഇതിന് സഹായകരമായി നിലകൊണ്ടേണ്ടതാണ്. ചികിത്സിക്കുന്നവന് 2 3 കൊല്ലം ജീവിക്കുക, ചികിത്സിക്കാത്തവന് 10 കൊല്ലം ജീവിക്കുക. ഇതിൻ്റെ ഉത്തരം തരണം. വെറുതെ മറ്റ് ചികിത്സാശാസ്ത്രങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മറ്റ് ചികിത്സാ മേഖലകൾ നിൽക്കുന്ന ആളുകൾ ഇതിനെ ദുരുപയോഗം ചെയ്യുന്നു എന്ന രീതിയിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് യാത്ര ചെയ്താൽ ശരിയാവില്ല. ആ യാത്ര എവിടേക്കുള്ള യാത്ര ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ചികിത്സാ മേഖല വെടക്കാക്കി തനിക്കാക്കാൻ വേണ്ടിയിട്ടുള്ള വൻകിട കുത്തകൾക്ക് വേണ്ടി പ്രചരണം അയച്ചുവിടാൻ മനോരമയുടെ കേരളക്കാരൻ യാത്ര ചെയ്താൽ അത് ജനമനസ്സുകൾ ആത്മാർത്ഥമായി സ്വീകരിക്കില്ല. ഇങ്ങനെയാണോ ഒരു ചികിത്സ ഒരു അസുഖത്തെ അതിനെ ആ സമാശ്വാസം കൊടുക്കേണ്ടത്? പകരം നിങ്ങൾ നിങ്ങളുടെ ഒരു മോഡേൺ മെഡിസിൻസിലെ ചികിത്സ മാത്രമാണ് വ്യക്തത വരുത്തിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് ഒരു നടിയേയും കൊണ്ടുവന്ന് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കുക. ഇതിൽ യാതൊരു താല്പര്യവും എനിക്കില്ല. ജനതാല്പര്യം, ജനാഭിലാഷം, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ചങ്കുറപ്പുള്ള ചില ആളുകൾ സമൂഹത്തിനിടയിൽ ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നൗഷാദ് വൈദ്യരോട് പല സുഹൃത്തുക്കളും പറഞ്ഞു, താങ്കൾ ഇത്തരം പ്രതികരണം കൊടുക്കുന്ന സമയത്ത് വൻകിട കോടികൾ കൊണ്ട് അമ്മാരമാടുന്ന മെഡിക്കൽ മാഫിയകൾ താങ്കളെ വെച്ചേക്കില്ല. എന്നങ്ങ് കൊല്ല്, ഞാൻ ധീരനായി മരണപ്പെട്ടോളാം. എനിക്ക് അപ്പം ഞാൻ ഈ പറഞ്ഞു വന്ന വിഷയത്തിൽ സമൂഹത്തിനിടയിൽ തർക്കമുണ്ടാവരുത്. ആരോഗ്യപരമായ ഒരു സമന്വയം ഇതര ശാസ്ത്രങ്ങളോടും മോഡേൺ മെഡിസിൻ കാണിക്കണം. തൻപോരിമ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കേരളക്കാരനും കൊണ്ട് നടന്നിട്ട് കേരളത്തിലെ മറ്റിതര ചികിത്സാ രീതികളെ അപഹസിക്കുന്ന രീതിയിൽ വാർത്തകൾ കൊടുക്കുക, അതിന് പിന്നിൽ ചാനലുകൾ പ്രവർത്തിക്കുക, ഇതൊക്കെ ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സംശയിക്കുന്നത്. സംശയം മാത്രം ഉന്നയിച്ചിട്ടുള്ളൂ, ആരോപണം ഉന്നയിച്ചിട്ടില്ല. പക്ഷേ അവർക്ക് സംശയിക്കാം. ഈ സംശയം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഒരു സമാധാനം ബോധിപ്പിക്കേണ്ടത് ഇങ്ങനെയല്ല. ഏതൊക്കെ ചികിത്സാ മേഖലകൾ ഇതിൽ ഫലപ്രദമായി നടത്തുന്നുണ്ടോ, പാരമ്പര്യ വൈദ്യന്മാരായിക്കോട്ടെ, BMS ഡോക്ടർമാരായിക്കോട്ടെ, ഹോമിയോ ഡോക്ടർമാരായിക്കോട്ടെ, യുനാനി ഡോക്ടർമാരായിക്കോട്ടെ, സിദ്ധ ഡോക്ടർമാരായിക്കോട്ടെ, എല്ലാ മേഖലകളിലുള്ള പരമ്പരാഗത നാട്ടുവൈദ്യന്മാരായിക്കോട്ടെ, അവരെല്ലാം വിളിച്ചു ചേർത്ത് ഒരു ആത്മാർത്ഥമായ ഒരു കൂട്ടായ്മയിലൂടെ ഈ ഒരു അവശത അനുഭവിക്കുന്ന ചികിത്സാ രോഗം തേടി വരുന്നു.